വെൽക്കം ബാക്ക് ടു സിഗ്നേച്ചർ ക്ലാസ് റൂം സ്ക്രൂട്ടണിക്ക് ശേഷം ഇനി എന്താണ് റിട്ടേണിംഗ് ഓഫീസേഴ്സ് ചെയ്യാനുള്ളത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സ്ക്രൂട്ടണിക്ക് ശേഷം നമ്മൾ ലിസ്റ്റ് ഓഫ് വാലിഡ് നോമിനേറ്റഡ് കാൻഡിഡേറ്റ്സ് ഫോറം നാലിൽ പബ്ലിഷ് ചെയ്തു അതിന് ശേഷം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറാൻ അദ്ദേഹത്തിന് അവസരമുണ്ട് അതിന് അവർ നൽകേണ്ടത് ഫോറം നമ്പർ അഞ്ചിലാണ് ഫോറം നമ്പർ അഞ്ച് എന്ന് പറയുന്നത് നോട്ടീസ് ഓഫ് വിഡ്രോവൽ ആണ് ഫോറം നമ്പർ അഞ്ച് സ്ക്രൂട്ടണി കഴിഞ്ഞ ഉടൻ തന്നെ ഏതൊരു സ്ഥാനാർത്ഥിക്കും നൽകാവുന്നതാണ് അദ്ദേഹം പിൻവലിക്കാൻ തയ്യാറാണ് എങ്കിൽ അദ്ദേഹത്തിന് നോട്ടീസ് ഓഫ് വിഡ്രോവൽ ഫോറം നമ്പർ ഫൈവ് കൊടുക്കാവുന്നതാണ് സ്ക്രൂട്ടണി കഴിഞ്ഞ ഉടൻ തന്നെ തൊട്ട് പിൻവലിക്കേണ്ട അവസാന ദിവസം ഉച്ചക്ക് ശേഷം മൂന്ന് മണിവരെ അദ്ദേഹത്തിന് ഫോറം നമ്പർ അഞ്ചിൽ അപേക്ഷ നോട്ടീസ് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഈ പൊതുതെരഞ്ഞെടുപ്പിൽ നവംബർ ഇരുപത്തി മൂന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കകം വിഡ്രോവൽ നോട്ടീസ് ഫോറൻ നമ്പർ ഫൈവിൽ ഏതൊരു സ്ഥാനാർത്ഥിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചുകൊണ്ട് അപേക്ഷ കൊടുക്കാവുന്നതാണ് ആർ ആർക്കൊക്കെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ പ്രപ്പോസർക്കോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഒരു എലക്ഷൻ ഏജൻറ്റിനെ നിയമിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിനോ ആണ് ഇത് കൊടുക്കാൻ സാധിക്കുക റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പാകെയോ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പാകെയാണോ ഇത് ഫോറം നമ്പർ അഞ്ച് സമർപ്പിക്കേണ്ടത് സ്ഥാനാർത്ഥി അല്ല കൊണ്ടുവരുന്നതെങ്കിൽ പ്രപ്പോസറോ അല്ലെങ്കിൽ ഇലക്ഷൻ ഏജൻറ്റോ ആണ് ഇത് കൊണ്ടുവരുന്നതെങ്കിൽ അതിനോടൊപ്പം ആ ഫോറം നമ്പർ അഞ്ചിനോടൊപ്പം ഒരു ഓതറൈസേഷൻ ലെറ്ററും കൂടി സ്ഥാനാർത്ഥി കൊടുത്തുവിടേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു ഫോറൻ നമ്പർ ഫൈവും ഓതറൈസേഷൻ ലെറ്ററും റിട്ടേണിംഗ് ഓഫീസർക്കോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് റിട്ടേണിംഗ് ഓഫീസർക്കോ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ അത് യഥാർത്ഥത്തിൽ ശരി തന്നെയാണോ എന്ന് റിട്ടേണിംഗ് ഓഫീസറോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് റിട്ടേണിംഗ് ഓഫീസർ ആരാണോ അത് സ്വീകരിക്കുന്നത് അതിനെക്കുറിച്ച് വെരിഫൈ ചെയ്യണം സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ് ഫോറം നമ്പർ അഞ്ച് സമർപ്പിക്കുന്ന സ്ഥാനാർത്ഥി അല്ല എങ്കിൽ അത് സമർപ്പിക്കുന്ന വ്യക്തിയുടെ ഐഡൻറ്റിറ്റി അത് അവർ വെരിഫൈ ചെയ്യണം എന്നുള്ളതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ വെരിഫൈ ചെയ്തതിന് ശേഷം ഫോറം നമ്പർ അഞ്ചിൽ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള പാർട്ടിൽ അവർ അത് ഫില്ലപ്പ് ചെയ്യണം ആരാണിത് കൊണ്ടുവന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടൊക്കെ ഭരണാധികാരിയോ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് റിട്ടേണിംഗ് ഓഫീസറോ ആരാണോന്ന് വെച്ചാൽ അത് ആ ഭാഗം പൂരിപ്പിക്കണം എന്നുള്ളതാണ് അതിനുശേഷം അതിൻ്റെ റെസിപ്റ്റ് ഭാഗം പൂരിപ്പിച്ച് ഫോറം നമ്പർ അഞ്ചിൻ്റെ റെസിപ്റ്റ് ഭാഗം പൂരിപ്പിച്ച് വന്നിട്ടുള്ള വ്യക്തിയുടെ കയ്യിൽ സ്ഥാനാർത്ഥിയാണെങ്കിൽ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ പ്രപ്പോസറോ അല്ലെങ്കിൽ ഇലക്ഷൻ ഏജൻറ്റോ ആണെങ്കിൽ അദ്ദേഹത്തിന് അത് കൈമാറേണ്ടതും അക്നോളജ്മെൻ്റും കൈപ്പറ്റേണ്ടതുമാണ് അങ്ങനെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ വിഡ്രോ ചെയ്തുകൊണ്ടുള്ള ഫോറം നമ്പർ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഫോറം നമ്പർ അഞ്ച് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് നോമിനേഷൻസ് ഒരുപാടെണ്ണം കൊടുത്തിട്ടുണ്ടാകാം ഒന്നിൽ കൂടുതൽ ഒന്നോ രണ്ടോ മൂന്നോ നോമിനേഷനുകൾ ഫയൽ ചെയ്തിട്ടുണ്ടാകാം എന്നാൽ ഫോറൻ നമ്പർ അഞ്ച് ഒരെണ്ണം ഫയൽ ചെയ്ത് ചെയ്താൽ തന്നെ എല്ലാം വിഡ്രോ ചെയ്തതായിട്ടാണ് പരിഗണിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാലിഡായിട്ടുള്ള ഒരു ഫോറൻ നമ്പർ ഫൈവ് കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ അത് റിവോക്ക് ചെയ്യാനോ സ്ഥാനാർത്ഥിക്കോ പ്രപ്പോസർക്കോ ഇലക്ഷൻ ഏജൻറ്റോ സാധ്യമല്ല എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫോറൻ അഞ്ചിൻ്റെ പകർപ്പ് ഒരു കോപ്പി നോട്ടീസ് ബോർഡിൽ റിട്ടേണിംഗ് ഓഫീസറുടെ നോട്ടീസ് ബോർഡിലും അതേപോലെ തന്നെ കൺസേൺഡ് ലോക്കൽ ബോഡിയുടെ നോട്ടീസ് ബോർഡിലും പതിക്കേണ്ടതാണ് ഇതാണ് വിഡ്രാവലിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി അവസാന ദിവസം വിഡ്രോവൽ ചെയ്യേണ്ട അവസാന ദിവസത്തിൻ്റെ ഉച്ചയ്ക്ക് ശേഷമുള്ള മൂന്ന് മണിക്ക് ശേഷം എന്താണ് നമ്മൾ പ്രിപ്പെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ആണ് നമ്മൾ തയ്യാറാക്കേണ്ടത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ഇത് ഫോറം നമ്പർ ആറിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇലക്ട്രൽ റോളിലെ സ്ഥാനാർത്ഥിയുടെ പേരിൻ്റെ അൽഫാബറ്റിക് ഓർഡർ മലയാളം അൽഫാബറ്റിക് ഓർഡർ മലയാള അക്ഷരമാലാ ക്രമത്തിൽ വേണം ഇവ പ്രിപ്പയർ ചെയ്യാൻ ഫോറം നമ്പർ സിക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ സാധാരണ എം എൽ എ എം പി ഇലക്ഷനിലൊക്കെ ചെയ്തവർക്ക് ഓർമ്മയുണ്ടാകും ആദ്യം നാഷണൽ പാർട്ടീസിൻ്റെ സ്ഥാനാർത്ഥികൾ പിന്നീട് സ്റ്റേറ്റ് പാർട്ടീസുകളുടെ സ്ഥാനാർത്ഥികൾ അതിനുശേഷം മറ്റുള്ളവർ എന്നുള്ള ആ ക്രമത്തിലാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺലെ സെക്ഷൻ തേർട്ടി എയ്റ്റ് ടു പ്രകാരമാണ് അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നാൽ ഇവിടെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഈ തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഇവിടെ ഇല്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ് ആ വാർഡിലോ അല്ലെങ്കിൽ ആ ഡിവിഷനിലോ ഉള്ള മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പേര് ഇലക്ട്രൽ റോളിലെ പേരിൻ്റെ ക്രമപ്പെടുത്തിക്കൊണ്ട് ഇലക്ട്രൽ റോളിലെ പേരിൽ മലയാള അക്ഷരമാല ക്രമത്തിൽ വേണം നമ്മൾ ചിട്ടപ്പെടുത്താൻ അല്ലെങ്കിൽ ഓർഡർ ആക്കാൻ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെ അക്ഷരമാല ക്രമത്തിൽ ക്രമപ്പെടുത്തിയതിനു ശേഷം സ്ഥാനാർത്ഥി തൻ്റെ പേര് തൻ്റെ പേരിൻ്റെ മുന്നിലോ പിന്നിലോ എന്തെങ്കിലും ചേർത്തണമെന്ന് റിക്വസ്റ്റ് തന്നിട്ടുണ്ട് എങ്കിൽ ഈ റൈറ്റിങ്ങിലാണ് തരേണ്ടത് അവർ തൻ്റെ പേരിനോട് മുന്നിലും പിന്നിലോ ആയിട്ട് ചിലപ്പോൾ തൊഴിലിനെ സംബന്ധിച്ചോ തൊഴിലായിട്ടോ അല്ലെങ്കിൽ അവരുടെ അക്കാഡമിക് കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോണർ ഉണ്ട എന്തെങ്കിലും ഒരു ടൈറ്റിൽ അവർ അതിന് മുമ്പാകുകയോ അല്ലെങ്കിൽ ശേഷമോ ചേർത്തണം എന്ന് ആവശ്യപ്പെട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഗണിക്കാവുന്നതാണ് ചിലപ്പോൾ ഡോക്ടർ എന്ന് ചേർത്താൻ പറയാം അല്ലെങ്കിൽ അഡ്വക്കറ്റ് എന്ന് തൻ്റെ പേരിൻ്റെ മുന്നിൽ വെക്കാൻ പറയാം പ്രൊഫസർ എന്ന പേരിൻ്റെ മുമ്പിൽ വെക്കാൻ പറയാം ടീച്ചർ എന്ന് മുന്നിലോ പിന്നിലോ ചേർത്താൻ വേണ്ടി ആവശ്യപ്പെടാം മാസ്റ്റർ എന്ന് ചേർത്താൻ ആവശ്യപ്പെടാം അങ്ങനെ അങ്ങനെയുള്ള റക്വസ്റ്റുകൾ അവർ എഴുതി തരണം എന്നുള്ളത് പ്രത്യേകം ബാലറ്റ് പേപ്പറിൽ എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ച് അവർ കൃത്യമായിട്ടും എഴുതി തരുന്നത് നമ്മൾ ഈ അക്ഷരമാല ക്രമത്തിൽ ഉണ്ടാക്കിയതിന് മുന്നിൽ വയ്ക്കേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ചില സ്ഥാനാർത്ഥികളുടെ പേരിൽ ചിലപ്പോൾ കറക്ഷൻ ഇലക്ട്രൽ റോളിലെ പേരിൽ ചില തെ തെറ്റായിട്ടായിരിക്കാം ഉണ്ടാകാം അപ്പം അത് കറക്റ്റ് ചെയ്യേണ്ടവരും അല്ലെങ്കിൽ ആൾട്ടറേഷൻ വേണ്ടി വന്നേക്കാം ചില ചില ഭാഗത്ത് തൻ സ്ഥാനാർത്ഥി ചിലപ്പോൾ പോപ്പുലർലി അറിയപ്പെടുന്നത് വേറൊരു പേരിലായിരിക്കും അപ്പം അങ്ങനെ അവർക്ക് അത്തരത്തിലുള്ളൊരു കറക്ഷൻ ആവശ്യം ഉണ്ട് എങ്കിൽ അതും അവർ എഴുതി തരണം എന്നുള്ളത് വെള്ള പേപ്പറിലാണ് എഴുതി തരേണ്ടത് എഴുതി തരണം എന്ന് പറയുന്നൊക്കെ പേപ്പറിൽ വേണം ഈ വിഷയങ്ങൾ എഴുതി തരേണ്ടത് അപ്പോൾ ബാലറ്റ് പേപ്പറില് തൻ്റെ പേര് ഈ രീതിക്ക് വേണം എന്ന് ആവശ്യപ്പെടാം അങ്ങനെ ആ നാട്ടിൽ അറിയപ്പെടുന്നത് ഉദാഹരണത്തിന് സുരേഷ് എന്ന് പറയുന്ന വ്യക്തി ആ നാട്ടിൽ അറിയപ്പെടുന്നത് മടത്തറ സുരേഷ് എന്നാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് നമുക്ക് പരിഗണിക്കാവുന്നതാണ് മടത്തറ സുരേഷ് എന്ന് തന്നെ നോമിനെ ബാലറ്റ് പേപ്പറിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സുരേഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അക്ഷരമാലാക്രമത്തിലാണ് നമ്മളത് ചെക്ക് ചെയ്യുക അതിൽ ഉൾപ്പെടുത്തുക അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന മടത്തറ എന്നുള്ളതിൻ്റെ അതിന് ക്രമം നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഇഗ്നോർ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ അൽഫബറ്റിക് ഓർഡർ നമ്മൾ എടുക്കേണ്ടത് പേര് മാത്രമാണ് ഇത്തരത്തിൽ പ്രിഫിക്സ് ചെയ്യുന്നതൊന്നും തന്നെ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി ഒരാൾ നാട്ടിൽ അറിയപ്പെടുന്നത് ഉദാഹരണത്തിന് അബ്ദുൽ ജബ്ബാർ എന്ന് പറയുന്ന ഇലക്ട്രോൾ റോളിലുള്ള പേരിലുള്ള ഒരാൾ അദ്ദേഹം നാട്ടിൽ അറിയുന്നത് അബ്ബാസ് എന്നാണ് എങ്കിൽ അദ്ദേഹം അത് അബ്ബാസ് എന്ന നിലയ്ക്ക് എനിക്ക് ബാലറ്റ് പേപ്പറിൽ വേണം എന്ന് ആവശ്യപ്പെട്ടാൽ അത് നമുക്ക് അനുവദിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് അപ്പോൾ റിട്ടേണിങ് ഓഫീസർ അത്തരം കേസുകൾ തികച്ചും വ്യത്യസ്തമായ ഒരു പേരായിട്ടാണ് ഇവിടെ അത് വരുന്നത് ഇപ്പം നാട്ടിൽ ചിലപ്പോൾ കുഞ്ഞുന്ന് അറിയപ്പെടാം അങ്ങനെ പല രീതിക്ക് അറിയപ്പെടാം അപ്പോൾ ആ രീതിക്കാണ് എനിക്ക് വേണ്ടത് എന്ന് ചോദിച്ചാൽ പേരിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പുതിയ പേര് നമുക്ക് ഉൾപ്പെടുത്താൻ സാധ്യമല്ല എന്നുള്ളതാണ് റിട്ടേണിങ് ഓഫീസർ വേണമെങ്കിൽ ഒന്ന് ചെയ്യാം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബ്ദുൽ ജബ്ബാർ എന്നത് ബ്രാക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ പോപ്പുലർലി അറിയപ്പെടുന്ന അബ്ബാസ് എന്നത് ബ്രാക്കറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുക്കാം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കാൻഡിഡേറ്റ് ചോദിക്കേണ്ടത് അത്തരത്തിലുള്ളൊരു ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ആവശ്യം അദ്ദേഹത്തിൻ്റെ ആവശ്യം നിറവേറ്റി കൊടുക്കാം എന്നുള്ളതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സാധാരണ അബ്ദുൽ ജബ്ബാർ എന്ന അബ്ബാസ് അങ്ങനെ എഴുതാൻ പാടില്ല അതേപോലെ തന്നെ അബ്ദുൽ ജബ്ബാർ സ്ലാഷ് ഇട്ടിട്ട് അബ്ബാസ് അതും ചെയ്യാൻ പാടില്ല അബ്ദുൽ ജബ്ബാർ അറ്റ് ദ റേറ്റ് അബ്ബാസ് എന്ന എന്നതിന് പകരം അറ്റ് ദ റേറ്റ് ഇട്ടിട്ട് അബ്ബാസ് എന്നൊക്കെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ശീലമൊന്നും ബാലറ്റ് പേപ്പറിൽ നമുക്ക് അനുവദിക്കുമല്ല യഥാർത്ഥ പേരെന്താണോ ആ പേരിൻ്റെ കൂടെ തന്നെ ബ്രാക്കറ്റിൽ അദ്ദേഹത്തിന് അവിടെ നാട്ടിൽ അറിയപ്പെടുന്നതിൻ്റെ യഥാർത്ഥ പോപ്പുലർലി അറിയപ്പെടുന്ന പേര് ബ്രാക്കറ്റിൽ നമുക്ക് കൊടുക്കുന്നതിൽ തടസ്സമില്ല എന്ന് റിട്ടേണിങ് ഓഫീസർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥിക്ക് ഒരേ പേരാണ് ഉള്ളത് എങ്കിൽ ഇത് ഡിഫ്രൻഷിയേറ്റ് ചെയ്യേണ്ടത് ഇത് ഇത് തമ്മിൽ വേർതിരിക്കേണ്ടത് റിട്ടേണിംഗ് ഓഫീസറുടെ ഒരു ഡ്യൂട്ടിയും കൂടിയാണ് അപ്പോൾ അവരുടെ തൊഴിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടുപേര് വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിക്ക് നമുക്ക് എന്ത് ചെയ്യണം അവരെ ഡിഫറൻഷ്യേറ്റ് ചെയ് ചെയ്യാം എന്നുള്ളത് ഇവിടെ ഉദാഹരണത്തിന് ഞാൻ കൊടുത്തിട്ടുള്ളത് രാമചന്ദ്രൻ എന്ന് പറയുന്ന രണ്ട് പേരുണ്ട് അവരുടെ വീട്ടുപേര് ഒരു രാമചന്ദ്രൻ്റെ വീട്ടുപേര് കല്ലേക്കുഴിയിൽ എന്നാണ് മറ്റൊരു രാമചന്ദ്രൻ്റെ പേര് വീട്ടുപേര് മാങ്കുഴി എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും ഒരേ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് വേണം വീടാണ് നമ്മളെടുക്കുന്നതെങ്കിൽ വീട്ടുപേര് തന്നെ രണ്ടാൾക്കും കൊടുക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ വേർതിരിക്കാം അങ്ങനെ വേർതിരിക്കുന്ന സമയത്ത് രാമചന്ദ്രന്മാർക്കിടയിൽ ഈ സഫിക്സ് ചെയ്ത പ്രിഫിക്സ് ചെയ്തിട്ടുള്ള ആ പേരിൻ്റെ ഓർഡർ ഒന്ന് ചെയ്യാം അതിൻ്റെ മുൻഗണനാക്രമം ഒന്നും രണ്ടുമാക്കി മാറ്റാം എന്നുള്ളതാണ് അത് അവർക്ക് അവരുടെ പേര്ക്ക് പേര് പേരുകൾക്കിടയിൽ മാത്രമാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ചില പ്രദേശങ്ങളിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉണ്ടാകും അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ഇനീഷ്യൽസ് യൂസ് ചെയ്യാം അപ്പോൾ ജി രാമചന്ദ്രൻ അല്ലെങ്കിൽ ഡി രാമചന്ദ്രൻ ഗോപാലൻ രാമചന്ദ്രൻ അല്ലെങ്കിൽ ദാമോദരൻ രാമചന്ദ്രൻ എക്സ്പാൻഷൻ ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ഇനീഷ്യൽസ് ആണ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അവരെ സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇവർ തമ്മിൽ വേർതിരിപ്പിക്കേണ്ടത് ആവശ്യവും കൂടിയാണ് ഇനി അത്തരത്തിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ രണ്ടോ മൂന്നോ കൂടുതൽ ആൾക്കാർ ഒരേ പേരിലുണ്ട് ഒരാൾ മാത്രമാണ് അപ്ലൈ ചെയ്ത് എൻ്റെ പേര് ഈ രീതിക്ക് വ്യത്യസ്തപ്പെടുത്തി തരണം എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ റിട്ടേണിങ് ർ ചെയ്യേണ്ടത് ഒരാളെ മാത്രമല്ല എല്ലാവരെയും അത്തരത്തിൽ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് ബാലറ്റ് പേപ്പറിൽ വരുന്ന ഒരേ പേരുള്ളവർ തമ്മിൽ വേർതിരിച്ച് വെക്കേണ്ടത് റിട്ടേണിംഗ് ഓഫീസറുടെ ഡ്യൂട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ചിരിക്കണം എന്നുള്ളത് ഒരാൾ അപേക്ഷ തന്നാലും എല്ലാവരുടെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം ഇനി ആരും അപേക്ഷ തന്നില്ലെങ്കിലും ഡിഫറൻഷ്യേഷൻ എങ്ങനെ വേണം എന്നുള്ളത് റിട്ടേണിങ് ഓഫീസർക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ് അങ്ങനെ ക്രേ പേരുകൾ ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ അഡ്രസ്സുകളൊക്കെ പൂർത്തിയായിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് അവർക്ക് ചിഹ്നങ്ങൾ അലോട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ചിഹ്നങ്ങൾ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷമാണ് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷമാണ് കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണത് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ചിഹ്നങ്ങൾ അവർക്ക് അലോട്ട് ചെയ്യുന്നത് മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും ചിഹ്നങ്ങൾ നിർബന്ധമായും അലോട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജില്ലാ അതോറിറ്റിയാണ് അവർക്ക് ഓരോ സ്ഥാനാർത്ഥിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ലെറ്ററുകൾ കൊടുക്കേണ്ടത് ഒരു ഗ്രാമസഭയിലോ അല്ലെങ്കിൽ ഒരു ബ്ലോക്കിലോ അല്ലെങ്കിൽ ജില്ലയിലോ ഉള്ള ഓരോ വാർഡിലും ഓരോ ഡിവിഷനിലുമുള്ള അവരുടെ സ്ഥാനാർത്ഥികൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ലെറ്ററുകളാണ് അവർ ഇഷ്യൂ ചെയ്യേണ്ടത് ഓരോ സ്ഥ സ്ഥാനാർത്ഥിക്കും സെപ്പറേറ്റ് ലിസ്റ്റ് സെപ്പറേറ്റ് ലെറ്റർ ജില്ലാ അതോറിറ്റിയാണ് ഇത് നൽകേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നൽകിയിട്ടില്ല അങ്ങനെ ജില്ലാ അതോറിറ്റി പ്രത്യേക ലെറ്റർ അവർക്ക് നൽകിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരെ സ്വതന്ത്രരായിട്ടാണ് പരിഗണിക്കേണ്ടത് എന്നും കൂടി പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കുള്ളിൽ തന്നെ വിഡ്രോവൽ സമയം കഴിയുമ്പോഴേക്കും തന്നെ ഈ ലെറ്റർ അവർ ഹാജരാക്കേണ്ടതാണ് ലിസ്റ്റ് ഒരുമിച്ച് അവർ കൊണ്ടുവന്ന് തരാൻ പാടില്ല മൊത്തം ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിലെ ഈ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ അവരുടെ പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇന്ന ചിഹ്നമാണ് കൊടുക്കേണ്ടതെന്നുള്ള ഒരു ടോട്ടൽ ലിസ്റ്റല്ല അവർക്ക് വേണ്ടത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ സ്ഥാനാർത്ഥിയുടെയും ഫയലിൽ നമ്മൾ ഓരോന്ന് വേറെ വേറെ വെക്കണം അപ്പം അതുകൊണ്ട് തന്നെ ജില്ലാ അതോറിറ്റിയുടെ ഒരു സെപ്പറേറ്റ് ലിസ്റ്റ് സെപ്പറേറ്റ് ലെറ്റർ ഇതിന് വാങ്ങിക്കേണ്ടതുണ്ട് എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക ചിഹ്നം അലോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നാഷണൽ പാർട്ടീസിൻ്റെ ചിഹ്നങ്ങൾ ലക്ഷൻ സിമ്പിൾസിൻ്റെ ഹാൻഡ് ബുക്കിൽ പാർട്ടു വണ്ണിലാണ് കൊടുത്തിട്ടുള്ളത് അത് പ്രകാരം അതിനെങ്ങനെയാണോ നാഷണൽ പാർട്ടീസിൻ്റെ പേരുകൾ എഴുതിയിട്ടുള്ളത് അതേ രീതിക്ക് തന്നെ എഴുതണം അതേപോലെ തന്നെ അവരുടെ ചിഹ്നം ഏത് രീതിക്കാണോ എഴുതിയിട്ടുള്ളത് അതേപോലെ തന്നെ എഴുതണം അത് കൊളോക്കിയലായിട്ട് ചിലപ്പോൾ നമ്മൾ പറയുന്ന രീതിക്ക് ഒരിക്കലും എഴുതരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ സ്റ്റേറ്റ് പാർട്ടീസിൻ്റെ ലിസ്റ്റ് ഹാൻഡ് ബുക്ക് ഓഫ് എലക്ഷൻ സിമ്പിൾസിൽ പാർട്ട് ടൂലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ പറയുന്ന പാർട്ടികളുടെ പേരും അതേപോലെ തന്നെ അവരുടെ സിമ്പിൾസും അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇനി മറ്റ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതേപോലെ തന്നെ രജിസ്റ്റേർഡ് അൺ പൊളിറ്റിക്കൽ പാർട്ടീസ് കേരള നിയമസഭയിലോ അതേപോലെ തന്നെ ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം അവർക്ക് അവരുടെ അത്തരം പാർട്ടികളുടെ ചിഹ്നങ്ങൾ പാർട്ട് ത്രീയിലാണ് ഹാൻഡ് ബുക്കിൽ ഇലക്ഷൻ സിമ്പിൾസിൻ്റെ ഹാൻഡ് ബുക്കിൽ പാർട്ട് ത്രീയിലാണ് കൊടുത്തിട്ടുള്ളത് അത് നോക്കി വേണം നിങ്ങൾ അവർക്ക് ആ ചിഹ്നങ്ങൾ അലോട്ട് ചെയ്യണം ഇനി സ്വതന്ത്രരുടെ കാര്യത്തിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നവരുടെ കാര്യത്തിൽ ഫ്രീ സിമ്പിൾസ് പാർട്ട് നാലിലാണ് ഹാൻഡ് ബുക്ക് ഓഫ് എലക്ഷൻ സിമ്പിൾസിൽ പാർട്ട് നാലിലാണ് കൊടുത്തിട്ടുള്ളത് ആ ഫ്രീ ആണ് നമുക്ക് അവർക്ക് ഇഷ്യൂ ചെയ്യാനുള്ളത് എന്നുള്ളതാണ് ഈ ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഒരേ ചിഹ്നം ചോദിക്കുകയാണ് എങ്കിൽ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ അതിൽ നിന്നും ലോട്ട് എടുത്തിട്ടാണ് ചെയ്യേണ്ടത് ചെയ് ചെയ്ത് കൊടുക്കേണ്ടത് ആർക്കാണോ നരക്ക് കിട്ടുന്നത് അവർക്ക് ആ ചിഹ്നം അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു സ്ഥാനാർത്ഥി ഒന്നിൽ കൂടുതൽ നോമിനേഷനുകൾ ഫയൽ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ ആദ്യത്തെ നോമിനേഷനിൽ എഴുതിയ കാര്യം മാത്രമേ നമ്മൾ പരിഗണിക്കേണ്ടതു ബാക്കിയുള്ളതൊന്നും നമ്മൾ പരിഗണിക്കേണ്ടതില്ല അപ്പോൾ ആദ്യത്തെ നോമിനേഷനിൽ എഴുതിയിട്ടുള്ള മുൻഗണനാക്രമം അനുസരിച്ച് നമുക്ക് സിമ്പിൾസ് അവർക്ക് അലോട്ട് ചെയ്യാം ഇനി ആരെങ്കിലും ചോദിച്ച സിമ്പിളുകൾ ഇങ്ങനെ ലോട്ട് പ്രകാരം അല്ല മറ്റവർക്കൊക്കെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിച്ച ചിഹ്നങ്ങൾ ഇനി അവൈലബിൾ അല്ല എങ്കിൽ റിട്ടേണിങ് ഓഫീസർക്ക് തീരുമാനമെടുക്കാം ഫ്രീ സിംബിൾസിൻ്റെ ലിസ്റ്റിൽ നിന്നും അവർക്ക് ചിഹ്നങ്ങൾ അനുവദിച്ചു കൊടുക്കാം എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് അല്ലെങ്കിൽ റിട്ടേണിങ് ഓഫീസറുടെ യുക്തം പോലെ അതെടുത്ത് കൊടുക്കാം എന്നുള്ളതാണ് ഫ്രീ സിമ്പിൾസിൽ സ്റ്റാർ ചെയ്യപ്പെട്ട ഫ്രീ സിമ്പിളുകൾ കാണാം ആ സ്റ്റാർ ചെയ്യപ്പെട്ട ഫ്രീ സിംബിൾ സിംബിളുകൾ ചില പൊളിറ്റിക്കൽ പാർട്ടീസിന് പ്രയോറിറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പം അത് ഫ്രീ സിമ്പിൾസ് അലോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പൊളിറ്റിക്കൽ പാർട്ടി അവിടെ മത്സരിക്കുന്നുണ്ട് ആ വാർഡിലോ ആ ഡിവിഷനിലോ മത്സരിക്കുന്നുണ്ട് എങ്കിൽ അവർക്കാണ് ആ ഫ്രീ സിമ്പിൾസ് കൊടുക്കേണ്ടത് അവരില്ലാത്ത പക്ഷം മാത്രമാണ് സ്ഥാന ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഇത് കൊടുക്കേണ്ടത് ഈ ഫ്രീ സ്റ്റാർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഫ്രീ സിമ്പിൾസ് കൊടുക്കേണ്ടത് എന്ന് റിട്ടേണിംഗ് ഓഫീസർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ഫോറം സിക്സുകൾ പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പേരിൻ്റെ ക്രമപ്രകൃതപ്പെടുത്തി അതേപോലെ തന്നെ അവർക്ക് ചിഹ്നങ്ങൾ നമ്മൾ അലോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഫോറം സിക്സ് തയ്യാറായി എന്നുള്ളതാണ് അങ്ങനെ തയ്യാറായ ഫോറം സിക്സ് നോട്ടീസ് ബോർഡിൽ നമ്മൾ പബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ് റിട്ടേണിങ് ഓഫീസറിൻ്റെ ഓഫീസിലുള്ള ഓഫീസിലെ നോട്ടീസ് ബോർഡിലും അതേപോലെ തന്നെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ നോട്ടീസ് ബോർഡിലും പബ്ലിഷ് ചെയ്യണം കൂടാതെ അതിൻ്റെ ഒരു പകർപ്പ് ഫോം സിക്സിൻ്റെ പകർപ്പ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിലേക്ക് അയച്ചു കൊടുക്കണം ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർക്ക് അയച്ചു കൊടുക്കണം കൂടാതെ ഗവണ്മെന്റ് പ്രിൻറിങ് പ്രസ്സിൽ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറുടെ കൂടിയുള്ള ഗവൺമെൻറ് ഗവൺമെൻറ് പ്രിൻ്റിങ് പ്രസ്സിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒരു പകർപ്പ് എല്ലാ കണ്ടസ്റ്റിങ് കാൻഡിഡേറ്റ്സിനും ഫോറം സിക്സിൻ്റെ ഒരു പകർപ്പ് എല്ലാ കണ്ടസ്റ്റിങ് കാൻഡിഡേറ്റ്സിനും കൊടുക്കണം അവർ വന്നിട്ടില്ല എങ്കിൽ അവരുടെ പ്രൊപ്പോസർക്കെങ്കിലും അത് കൊടുത്തുവിടണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് വിഡ്രാവലിനും അതേപോലെ തന്നെ ലിസ്റ്റ് ഓഫ് കണ്ടസ്റ്റിങ് കാൻഡിഡേറ്റ്സിനും സംബന്ധിച്ച് പ്രിപ്പയർ ആയുമ്പോൾ നമ്മൾ റിട്ടേണിംഗ് ഓഫീസർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനുമായി ബന്ധപ്പെട്ട് കണ്ടസ്റ്റിങ് കാൻഡിഡേറ്റ്സിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ നിങ്ങൾക്കത് എത്തിച്ചു തരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സപ് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ അത് കൂടാതെ മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്നും ഇവിടെ വാങ്ങുന്നു സൈനിങ് ഓഫ് ഫ്രം സിഗ്നേച്ചർ ക്ലാസ് റൂം